கண்ணாம் கண்ணன் வாழும் பொன்னம்பலமல்லோ. வெறுமொரு கோவில் அல்லிது மூளை பெருமையெழும் க்ஷேத்திரம் ஆராதகருடைய ஆதிக்கத்தால் வலிய மகாக்ஷேத்திரம். திங்கள் ரட்சிச்சீடும் ஆலய மது கோவில் வாதில் மாடம் வலியான கொட்டில் விளக்கு மாடம் ஸ்வர்ண கொடி மரம் பகவதி க்ஷேத்திரம் சித்ராங்கிதமாகும். கூத்தம்பலவும் சேர்ந்தால் வலியொரு கோவில் மகாக்ஷேத்திரம். சாட்சால் கருணாமயனாம் பகவான் குருவாயூரப்பன் வசுதேவ கிருஷ்ண சங்கல்பத்தில் இவிடை வசிக்குன்னோ. துவாபர காலம் கழியும் நேரம் துவாரகையில் நின்னும் தேவகள் குருவும் வாயுவும் ஒன்னிச்சி பிரதிஷ்டிச்சு. விக்கிரகமெங்கனி துவாரக இங்கள் வந்தென்னறியாமோ. ஆக்ரஹமுண்டது கேள்கானுண்ணி குட்டிக்கென்னச்சா. துவாரக இங்கள் பகவான் கிருஷ்ணன் பூஜ கழிச்சிருந்த மகிமகளார்ந்தொரு விக்கிரகமானிது கேட்கூ நீ மகளே. நல்கிய தம்மையும் அச்சனுமாகிய தேவகி வசுதேவ அவரோ அதிதி கஷ்யபர் தன்னுடைய அவதாரவுமல்லோ. விஸ்வத்திங்கள் சிருஷ்டிகளேறே செய்தொரு முனிவர்யன் பிரஜாபதியாயொரு கஷ்யபனுண்ட பத்னிகள் தாராளம். அதிலொரு பத்னி அதிதி தேவி தக்ஷனு பிரிய புத்ரி. தபசென்னொரு ஸ்ரேஷ்டன் பத்னி பிரஷ்னியோடொப்பம் வளரே காலம் முன்பே விஷ்ணுவே காணான் மோகிச்சு. பல ஜன்மங்களில் அவர்க்கு மகனாய் பிறக்குமென்னருளி வரமன்னேகி மறஞ்சு சாட்சால் நாராயணமூர்த்தி. பின்னே
ബ്രഹ്മാവിന് വിഷ്ണു കൊടുത്തൊരു വിഗ്രഹമതു ബ്രഹ്മൻ. ദമ്പതിമാർക്ക് പൂജിച്ചിടാൻ സദയം കൈമാറി ആ വിഗ്രഹമത് പൂജിച്ചപ്പോൾ വാമനനുണ്ടായി. ത്രേതയുഗത്തിൽ ദശരഥസുതനായി കൗസല്യാത്മജനും വിഗ്രഹമതിനെ പൂജിച്ചപ്പോൾ കണ്ണനുണ്ടായോ? ദേവകി വസുദേവൻ നാരദിതി കശ്യപരാണല്ലോ. പാവനമായൊരു യുഗമാം ദ്വാപരമാഗതമായ ഫലിച്ചു വിഷ്ണു മകനായി. മാതുലനായൊരു കംസനെ ഒരു നാൾ കാലനൂർക്കയച്ചു. മധുരാപുരിയുടെ അധിപതിയായി യാദവ ശ്രീകൃഷ്ണൻ. ശരിയാണല്ലോ മോളെ, നിനക്കതു മനസ്സിലായല്ലേ? സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹമാഹാത്മ്യം. മാഹാത്മ്യത്തിൻ സാരാംശം നീ മനസ്സിലാക്കുമ്പോൾ ആഹ്ലാദത്താലച്ഛൻ തന്നെ മറന്നേ പോകുന്നു. കിട്ടിയ ധാരാളം ബലമിവിടെ ഒന്നു പറഞ്ഞിടൂ. ഉണ്ണിക്കുട്ടിക്കറിയാൻ മോഹം പറയാമോ അച്ഛാ? പരമേശ്വരനുടെ നിർദ്ദേശത്താൽ വിശ്വകർമാവ് അഴകൊടു തീർത്തോരം ബലമാണെന്നറിയൂ നീ മകളെ. അനുമതിയേകി മമ്മിയൂരിൽ മാറിയിരുന്നു ശിവൻ. ഉലകിതിലങ്ങനെ സങ്കടമാറ്റാനുളവായി പൊൻകതിരോ. ക്ഷേത്രമിതാകെ ജീർണിച്ചപ്പോൾ പാണ്ഡ്യമഹാരാജൻ കൊല്ലമൊരഞ്ഞൂറായി കാണും പുതുതായി പണിതീർത്തു. പിന്നെയൊരിക്കൽ അമ്പലമാകെ അഗ്നിക്കിരയായി. അന്നു പുതുക്കി പണിതു മോളെ അമ്പലമിതു വീണ്ടും. തീരത്തെ വനവന്നിഹരിച്ചവന വാസുദേവൻ അത്ഭുതശക്തി വർണ്ണിക്കാനെളുതോ?
പറയ വിഷ്ണുവാഹനമാം ഗരുഡൻ ഭഗവാനാണ വിഗ്രഹം കണ്ടു തൊഴേണം നീ മഞ്ജുളയൊത്തൊരു നാളിൽ രാവിൽ കൃഷ്ണനിരുന്നിവിടെ അന്നു മുതൽക്കേ അറിവായാലിതു മഞ്ജുളാലെന്ന് പുണ്യം തീർത്ഥം നുകരേണ്ടേ കൃഷ്ണ കൃഷ്ണ ജപിച്ചു നടന്നാൽ ഉടനെ വന്നിടും കരളിനുള്ളിൽ മുരളികയൂതി മഴമുകിലൊളി വർണ്ണൻ വിളക്കല്ലോ സ്വർണ കൊടിമരമാണല്ലോ അഴകോടതിൽ വെയിൽ തട്ടിയിടുമ്പോൾ പൊൻകതിരുതിരുന്നു ഗരുഡാങ്കിതമാം സ്വർണധ്വജമതു ബലിക്കൽപുരതൻ്റെ മുമ്പിൽ നിൽപ്പതു വെളിയിൽ നിന്നേ കണ്ണിൽ കാണാകും അറിയുക നീയതു മകളെ പാവം കുചേലനാണല്ലോ സാന്ദീപനിയുടെ ശിഷ്യഗണങ്ങളിൽ കൃഷ്ണനു പ്രിയതോഴൻ ഒരു നാളവിലും കൊണ്ടു കുചേലൻ കൃഷ്ണനെ കാണാൻ പോയി ഒരു പിടിയവിലു കഴിച്ചൊരു കൃഷ്ണൻ ഏകി സദ്ഗതിയും വൈദ്യനാഥനെന്നൊരു നാൾ ശബ്ദം നഷ്ടപ്പെട്ടു സ്വരസാദമെന്നൊരു രോഗത്താൽ കരുണാമയനുടെ കനിവിൽ ശബ്ദം തിരികെ ലഭിച്ചപ്പോൾ ആഞ്ഞത്തെ പോൽ ഗുരുവായൂരപ്പൻ്റെ ദാസനായി ചെമ്പൈ വെറുമൊരു കുളമല്ലല്ലോ ഉണ്ണി രുദ്രതീർത്ഥമിതേ പുണ്യപുരാണ തീർത്ഥമിതിങ്കൽ സ്നാനം ചെയ്യണം മമ്മിയൂർവരെ നീണ്ടു കിടന്നൊരു പുണ്യതീർത്ഥമിത് അനുഗ്രഹമേകി പ്രചേതസ്സുക്കൾ കരയിൽ വിഷ്ണു
അതിൽ നിറയെ കുന്നിക്കുരുമണികൾ. കുട്ടികൾ വാരുന്നുണ്ടതുപോലെ നീയും വാരേണം. ഉന്മേഷത്താലുള്ളം നിറയും കുസൃതികളായിടാ. ഉല്ലാസത്തെ നുകരും കള്ളക്കണ്ണന്മാരാകാം. അഭിമുഖമിരുന്നു പണ്ടെഴുതി നാരായണീയം മേൽപ്പത്തൂരിലെ ഭട്ടതിരിവിടെ. കെടാവിളക്കു കൊളുത്തിയതിന്നും കെടാതെ കണ്ടോളൂ. ശ്ലോകം കൊണ്ടർച്ചനകൾ ചെയ്തൊരു സന്നിധിയാണിവിടം. സുന്ദര ഗാത്രം തേജസി പാതാളാഞ്ജന വിഗ്രഹമാണത് കണ്ടു തൊഴൂ നീ. കോമള ദർശനം കരളു നിറയ്ക്കും കണ്ണു കുളിർപ്പിക്കും. നിർമാല്യത്തിനു ശേഷം പുലരും മുമ്പേ നല്ലെണ്ണ. ആറുനാഴി തിരുവുടലിങ്കൽ അഭിഷേകം ചെയ്യും. വാഗപ്പൊടിയിൽ കണ്ണൻ ബിംബം സർവാംഗം പൊതിയും. വാഗച്ചാർത്തൊരു നോക്കു തൊഴാനായി എത്തും ദേവകളും. അഭിഷേകം ശംഖം ഗുരുവായൂരിൽ വാഴും കണ്ണന് ബാലാലങ്കാരം. കണ്ണിനൊരുത്സവമാകും ദർശനം പന്ത്രണ്ടാണല്ലോ. നിർമാല്യം മുതൽ തൃപ്പുകയോളം തൊഴുതാലതു പുണ്യം. നന്നായി പ്രാർത്ഥിക്കൂ മോളെ, നിന്നുടെയുള്ളിൽ നന്മ വരാനായി വരമേകും കണ്ണൻ. ഈരേഴുലകിനും അധിപതിയാകും ഗുരുവായൂരപ്പൻ്റെ. വിസ്മയമേകും കഥകൾ നിനക്കു പറഞ്ഞു തരാമച്ഛൻ. Thank you.
തന്റെ കഥകൾ എനിക്കച്ഛൻ ഒന്ന് പറഞ്ഞു തരാമോ? കഥ കേൾക്കാൻ ഉണ്ണിക്ക് കൊതിയാകുന്നുണ്ടേ, വേഗം പറഞ്ഞു തരൂ. ഉണ്ണിക്കിടാവിൽ നിന്നെല്ലാ കഥകളും അച്ഛൻ പറഞ്ഞു തരാം. നെന്മിനിയില്ലത്തെ ഉണ്ണി നമ്പൂരി തൻ കഥയാദ്യം പറയാം. ഇല്ലത്തെ കാരണോ റന്നി വിടുത്തെ മേൽശാന്തിയായിരുന്നു. മേൽശാന്തി ദൂരെ എങ്ങോ പോയ നാളുണ്ണിയെ ശാന്തിയാക്കി. ഉണ്ണിക്കറിയുമോ പൂജകൾ ചെയ്യാൻ, അത് വലിയ കുട്ടിയാണോ? ആ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടേ, അച്ഛൻ പറഞ്ഞു തരൂ. ഉണ്ണി നമ്പൂതിരി നിന്നെ പോലൊരു കുട്ടിയാണെന്നാലും പൂജകൾ ചെയ്യുന്നതൊക്കെ പഠിച്ചവനാണെന്നറിഞ്ഞിടണം. അഭിഷേകം ചെയ്തു നീ ബിംബത്തിൽ, പിന്നെ ബാലാലങ്കാരങ്ങളും നൈവേദ്യ ചോറ മുമ്പിൽ വിളമ്പി വച്ചന്നു വിതുമ്പിയുണ്ണി. പൂജ പിഴച്ചു പോയോ? നൈവേദ്യ ചോറിലെ വല്ലതും വീണോ? ഉണ്ണി കരഞ്ഞതെന്തേ? ഗുരുവായൂരപ്പൻ മുമ്പിൽ വിളമ്പിയ നൈവേദ്യ ചോറുമുണ്ണും ഉണ്ണി നമ്പൂതിരി അങ്ങനെ എന്തോ കരുതിയിരുന്നു അത്രേ. കണ്ണൻ നൈവേദ്യ ചോറുണ്ണാതിരുന്നപ്പോൾ ഉണ്ണി പരിഭ്രമിച്ചു. കെഞ്ചി പറഞ്ഞിട്ടും യാചന ചെയ്തിട്ടും കണ്ണൻ വഴങ്ങിയില്ല. അയ്യോ കഷ്ടം ഉണ്ണി നമ്പൂതിരി, പിന്നെന്തു ചെയ്തു വച്ചാ? ഗുരുവായൂരപ്പൻ എന്തിനെ കഷ്ടപ്പെടുത്തിയച്ചാ? ചോറിനു കറികൾ ഇല്ലാഞ്ഞിട്ടാണെന്നു കരുതിയൊരുണ്ണിയപ്പോൾ ഇല്ലത്തു ചെന്നുപ്പു മാങ്ങയും സംഭാരം പെട്ടെന്നു കൊണ്ടുവന്നു. എന്നിട്ടും ഉണ്ണാതിരുന്നൊരു കണ്ണനെ പ്രാർത്ഥന കൊണ്ടുമൂടി അച്ഛൻ വരുമ്പോഴേ തല്ലു ലഭിക്കുമെന്നോർത്തു കരഞ്ഞിതുണ്ണി. ിച്ചതില്ലേ ശ്രീ ഗുരുവായൂരപ്പൻ? അച്ഛൻ നമ്പൂതിരി വന്നപ്പോൾ ഉണ്ണിയൊത്തിരി തള്ളുകൊണ്ടോ? ഗുരുവായൂരപ്പൻ കരുണാമയനാണെന്നുണ്ണി അറിഞ്ഞിടണം. ഒക്കെ പരീക്ഷണമായിരുന്നപ്പോഴേ പ്രത്യക്ഷനായി കണ്ണൻ. നൈവേദ്യ ചോറു മുഴുവനുമുണ്ടിട്ട് കണ്ണൻ മറഞ്ഞെങ്കിലും ഉണ്ണിക്കടി കൊള്ളാൻ കാരണമായത് അച്ഛൻ വന്ന നേരം. എന്തിനാണുണ്ണി അച്ഛൻ നമ്പൂതിരി തല്ലിയതെന്തിനാണ്? ചോറു മുഴുവനും ഉണ്ടതിനാണോ? ഉണ്ടതു കണ്ണനല്ലേ? ഉണ്ടതു കണ്ണനാണെങ്കിലും ഉണ്ണിയാണെന്നു കരുതി അച്ഛൻ തല്ലാനൊരുങ്ങവേ ശ്രീകോവിലിൽ നിന്നു പൊങ്ങിയ ശരീരീ. ഉണ്ടതു ഞാനാണ് ഉണ്ണിയെ തല്ലല്ലേ ഗുരുവായൂരപ്പനോദീ. ആശ്രിത വത്സലൻ രക്ഷിച്ചിതുണ്ണിയെ കുറൂരമ്മയെ പോൽ. ആരാണച്ചാ കുറൂരമ്മ? കണ്ണന്റെ അമ്മയാണോ? ആയമ്മ കണ്ണനെ സ്നേഹിച്ചിരുന്നോ തന്മകനെ പോലെ? ബാല്യത്തിൽ വൈധവ്യം വന്ന കുറൂരിലെ അന്തർജന ഗൗരി അത്യന്ത ഭക്തയായി ഗുരുവായൂരപ്പനെ തന്മകനായി കരുതി. വെണ്ണയും പാലും കഴിക്കുവാൻ കണ്ണനായില്ലത്തു ചെല്ലുമല്ലോ. ശ്രീവില്വമംഗലം സ്വാമിയെപ്പോൽ കുറൂരമ്മയ്ക്കും കാണുമാറായി. ആരാണച്ചാ ശ്രീവില്വമംഗലം? അയ്യപ്പ സ്വാമിയാണോ? പറയണമെന്നോട സ്വാമിയെ പറ്റിയും എന്റെ പൊന്നച്ഛനല്ലേ? ശ്രീവില്വമംഗലം ഏറെ പ്രശസ്തനാം സ്വാമിയാരായിരുന്നു. സ്വാമികൾ ദൈവത്തെ നേർക്കുനേർ കാണുന്ന ഭാഗ്യവാനായിരുന്നു. ശ്രീകൃഷ്ണ കർണാമൃതമെന്ന കാവ്യത്തിൻ കർത്താവുമായിരുന്നു.
പൂന്താനത്തെ പോലെ ഗുരുവായൂരപ്പന്റെ ഭക്തനുമായിരുന്നു. പൂന്താനമാരാണ് സ്വാമിയാരാണോ ഉണ്ണിക്കറിയേണം. ചുറ്റമ്പലത്തിലെ പ്രതിമയ്ക്കു താഴെ പൂന്താനമെന്നു കണ്ടു. സ്വാമിയാരല്ല പൂന്താനം നമ്പൂരി ഭക്ത കവിയല്ലോ, ഗുരുവായൂരപ്പന് പ്രിയങ്കരനാകിയ ഭഗവതോത്തമൻ താൻ. ജ്ഞാനപ്പാന രചിച്ചു പൂന്താനം എത്രയും സരളമായി, ഉടലോടെ വൈകുണ്ഠം പൂകിയ പൂന്താനം പുണ്യവാനായ ഭക്തൻ. പൂന്താനത്തോടുള്ള കണ്ണന്റെ സ്നേഹം ഒത്തിരിയായിരുന്നു. തിങ്കൾ തൊഴിലിനു പൂന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കു പോകേ, കൊള്ളക്കാർ വഴിയിൽ തടഞ്ഞങ്ങു നിർത്തിയ ഭാണ്ഡം പിടിച്ചു വാങ്ങി. കരവാളുമായപ്പോൾ ശ്രീകൃഷ്ണൻ വന്നു മങ്ങാട്ടച്ഛനായി. സമ്മാനമായെന്നു നൽകിയ മോതിരം ബിംബത്തിൽ കണ്ടു പിന്നെ. ഒരു തേങ്ങ ഇവിടെ ഉണ്ടെന്ന് അമ്മ ചൊല്ലി, ഉണ്ണിക്കു കാണണം ആ തേങ്ങ പിന്നെ ആ കഥ കേൾക്കണം. ഒരുപാട് കൊല്ലങ്ങൾ മുമ്പ് വരേക്കും ആ തേങ്ങയുണ്ടായിരുന്നു. കിഴക്കേ ഗോപുരം തന്നിലായി കെട്ടി തൂക്കിയിട്ടിരുന്നു. ഇവിടെ വരുന്നവരത് കണ്ടു വിസ്മയാധീനരായി തീർന്നിരുന്നു. ഇന്നു നിനക്കതു കാട്ടിത്തരാനായാവില്ല എന്റെ മോളെ. എന്നാൽ വേണ്ട ചാക്കഥ എന്നോട് ഒന്ന് പറഞ്ഞു തരൂ. കഥ കേട്ടിട്ട് അത്ഭുതം കൊള്ളട്ടെ ഉണ്ണി കുട്ടിയും എന്റെ അച്ഛാ. ഒത്തിരി ഒത്തിരി കാലങ്ങൾ മുമ്പ് ഗുരുവായൂരിങ്കൽ ഭക്തനൊരാളിന്റെ വീടിന്റെ മുറ്റത്ത് തെങ്ങൊന്നു ചൊട്ടയിട്ടു. ആ തെങ്ങിലുണ്ടാകും ആദ്യത്തെ കുലയൊന്ന് കണ്ണന് കാഴ്ചവയ്ക്കാം എന്നു വഴിപാടു നേർന്നു ഗൃഹസ്ഥൻ ഉത്തുംഗ ഭക്തിയോടെ. ആ കുല ഗുരുവായൂരപ്പനു ഭക്തൻ വഴിപാടായി കൊടുത്തോ. കൊമ്പ് മുളച്ചത് എപ്പോഴാണച്ച കേൾക്കാൻ കൊതിയായി. ഒരു ദിനം ആ വീടിൽ മുറ്റത്തുകൂടി ജന്മി നടന്നു പോകേ, നാളികേരക്കുല കണ്ടതു വേണം എന്നു ഷഠിച്ചുവല്ലോ. കൊടുക്കാതിരിക്കുവാൻ ഭക്തനൊഴിവുകൾ ഒത്തിരി ചൊന്നെങ്കിലും ജന്മിക്കു സമ്മതമായില്ലത്തെല്ലും ഭക്തൻ വലഞ്ഞു പാവം. അയ്യോ കഷ്ടം എന്തിനു ജന്മി അങ്ങനെ ചോദിച്ചു, ഗുരുവായൂരപ്പനെ കൊടുക്കുവാനാണെന്ന ഭക്തൻ പറഞ്ഞില്ലേ. പറഞ്ഞു മോളെ അപ്പോഴാ ജന്മി ചോദിച്ചതെന്താണെന്നോ, ഈ കുലയ്ക്കെന്താ ദിവ്യത്വമുണ്ടോ വിത്തിനു കൊമ്പുണ്ടോ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചെന്നാൽ കൊമ്പു മുളയ്ക്കുമെന്ന് ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ട ഭക്തൻ തിരിച്ചു ചൊല്ലി. അപ്പോഴത്തേങ്ങയ്ക്കു കൊമ്പ് മുളച്ചോ കണ്ണൻ അനുഗ്രഹിച്ചോ, ആ ജന്മിയപ്പോൾ എന്തോന്നു ചെയ്തു അച്ഛ പറയാമോ. മാത്ര കഴിഞ്ഞില്ല നാളികേരങ്ങളിൽ കൊമ്പു മുളച്ചു വന്നു. ജന്മിയും ഭക്തനും അക്കാഴ്ച കണ്ട് വിസ്മയപ്പെട്ടു നിന്നു. ഇരുവരും ചേർന്ന നാളികേരക്കുല ഗുരുവായൂരപ്പന്റെ തിരുനട തന്നിൽ ചുമന്നു കൊണ്ടെത്തിച്ചു തൊഴുതു നമസ്കരിച്ചു. എന്താണ് അച്ഛാ കാണുന്നത്, അമ്പലമാണോ അച്ഛാ? അതിനുള്ളിലുള്ളൊരു വിഗ്രഹമേതെന്നും അച്ഛൻ അറിയാമോ? അമ്പലമല്ലതു കൂത്തമ്പലമാണെന്നറിയൂ പൊന്നുമോളെ, ഉത്സവകാലത്ത് ചാക്യാർ കൂത്ത് ഇവിടെ നടത്തിയിടുന്നു.
പാരായണം ചെയ്യും നാരായണീയം ശ്രീ മഹാഭാഗവതം. വിഷ്ണു സഹസ്രനാമം ജപിക്കലും ഇതിനുള്ളിൽ വച്ചു തന്നെ. തെക്കുപുറത്ത് കാണും ഈ തൃക്കോവിൽ ആരാണി വീടുത്തെ ഈശ്വരനാരാണെന്ന് പറഞ്ഞു തരൂ. കർപ്പൂരപ്രിയനാണിതു മോളെ ശ്രീധർമ്മശാസ്താവ്, കൈകളും കൂപ്പി തൊഴുതു വണങ്ങുക കലിയുഗ ദൈവത്തെ. ശരണം വിളിച്ചുകൊണ്ടിവിടെ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ കിരണങ്ങൾ കനിവിന്റെ കിരണങ്ങൾ കൊണ്ടയ്യൻ കാത്തുരക്ഷിച്ചിടും. കാണുന്നതെന്താ മുകളിൽ ഈ ദ്വാരം വടക്കേ നടപ്പുരയിൽ, മഴവെള്ളം വീഴില്ലേ അടയ്ക്കാത്തതെന്തേ അച്ഛനറിയാമോ. ശ്രീശങ്കരനാകും അദ്വൈതവാദിയം ആചാര്യർ അന്നൊരു നാൾ, മാനത്തുകൂടി ഗമിക്കുമ്പോൾ കണ്ണനെ വന്ദിക്കാനിറങ്ങിയില്ല. ഉടനടി ശിക്ഷ കൊടുത്തു ശ്രീകൃഷ്ണൻ, ആചാര്യർ വീണു താഴെ. വീണൊരു ഭാഗമേ തോർമ്മയ്ക്കായി ഇപ്പോഴും മൂടാതെ സൂക്ഷിക്കുന്നു. ഏതാണേതാണ് ഈ ചെറുകോവിൽ, ആരുടെ അണിക്കോവിൽ, കുങ്കുമം ഒത്തിരി വീണു കിടപ്പുണ്ടേ ദേവിയാണോ അച്ഛാ. ഇടത്തരികത്തു കാവിൽ ഭഗവതി വാഴുന്ന കോവിലല്ലോ, ദേവിയെ നന്നായി പ്രാർത്ഥിച്ചു ദേവി തൻ നാമങ്ങൾ ചൊല്ലിടണം. കോവിലിൻ പിന്നിലായി നിന്നു നമുക്കിനി മമ്മിയൂരിൽ വാഴും, മമ്മിയൂരപ്പനെ സങ്കല്പം ചെയ്തു ഭജിക്കണ മാതരേണ. ഗണപതി അമ്പലം എവിടെയോ കണ്ടു ഞാൻ ഓർമ്മിക്കാനാവുന്നില്ല, കുട്ടിക്കറിയുവാനായി ഒന്ന് പറഞ്ഞു തരൂ. എന്താ മോളെ നീ മറന്നു പോയോ നാലമ്പലത്തിനുള്ളിൽ, സരസ്വതി അറയുടെ മുമ്പിലാണല്ലോ വിഘ്നേശൻ ഭഗവാൻ. ചന്ദനമൊക്കെ അരയ്ക്കും അറയുടെ ചാരത്തു കൂടെ പോകെ, ദേവനെ കണ്ടു വണങ്ങിയതൻ മകൾ മറന്നു പോയോ. ശരിയാണച്ചാ മറന്നു പോയതിനെ തമിടുന്നു ഞാൻ, എന്താണച്ചാ കൃഷ്ണനാട്ടം എപ്പോഴണിയാട്ടം. തിരുനട പൂട്ടിക്കഴിഞ്ഞാൽ രാവിൽ കൃഷ്ണനാട്ടം തുടങ്ങും, കണ്ണനും കൂട്ടത്തിൽ കാണാനിരിപ്പുണ്ടെന്നാണു വിശ്വാസം. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനു വഴിപാടായി കൃഷ്ണനാട്ടം, ചൊവ്വാഴ്ച നാളിലൊഴികെ നടന്നിടുമെന്നറിയുമോളെ. നവകാഭിഷേകം എന്നാൽ എന്താണച്ചാ ഒന്ന് പറഞ്ഞു തരൂ, എപ്പോഴാണ് അഭിഷേകം ചെയ്യുന്നതെന്നും കേൾക്കാൻ കൊതിയുണ്ടേ. കാലത്തെ ശിവേലി ശേഷം നടക്കുന്നതാണു നവകമുണ്ണി, വെള്ളവും ഇളനീരും പശുവിന്റെ പാലും ആടിക്കഴിഞ്ഞ ശേഷം മന്ത്രത്താൽ ഒമ്പതു വെള്ളിക്കൂടത്തിലെ തീർത്ഥത്താൽ ചെയ്തിടുന്ന അഭിഷേകമാണ് ഈ നവകമെന്നറിയുക എന്നൂടെ പൊന്മകളെ. അയ്യോ മോളെ, തുലാഭാരമാണത് ഗുരുവായൂരപ്പൻ്റെ, ഇഷ്ടവഴിപാടിലൊന്നാണതിനെന്നും എന്തു തിരക്കാണ്. നേർച്ചകൾ നേർന്നവർ വന്നു വിധി പോലെ ചെയ്യുന്നതാണല്ലോ, ശർക്കര പഞ്ചാര എന്നിങ്ങനെ തുലാഭാരം പലതുണ്ട്. നാരായണ നമോ നാരായണ നമോ നാരായണ കണ്ണ,
ഗോവിന്ദ നാമ സങ്കീർത്തനം നിത്യവും ഗോവിന്ദ ഗോവിന്ദ. കണ്ണിനു കണ്ണായ കാതിനു കാതായ കണ്ണനെ കൈതൊഴുന്നേ, കള്ളത്തരം കാട്ടും കണ്ണനമുണ്ണിതൻ കണ്ണിന് കൈതൊഴുന്നേ. കാലിയെ മേച്ചു നടന്നൊരു ഗോപാല ബാലനെ കൈതൊഴുന്നേ. ആപാദ ചൂടമൊരായിരം വട്ടം ഞാൻ ആശിച്ചു കൈതൊഴുന്നേ. ഗുരുവായൂർ കേശവനാന പ്രതിമയെ കാണാൻ പോകേണ്ടേ, അമ്മ പറഞ്ഞതു കാണണമെന്ന് അച്ഛനതോർമ്മയില്ലേ. ശ്രീവത്സം അതിഥിപ്പുരയുടെ മുമ്പിൽ നാം എത്തി എൻ മകളെ, അമരപ്രഭുവിന്റെ പ്രതിമ നീ കണ്ടോ, അത്ഭുതം കൂടുന്നുണ്ടോ അതിനടുത്തായിട്ട്? ഗുരുവായൂർ കേശവൻ പ്രതിമ നീ കണ്ടോളൂ. ഏകാദശി നാളിൽ വൈകുണ്ഠം പൂകിയ കേശവൻ കൃഷ്ണപ്രിയൻ. ശ്രീ ഗുരുവായൂരിൽ ഉത്സവം എന്നാണെന്ന് അച്ഛൻ അറിയാമോ, ഉണ്ണി കുട്ടിക്ക് പറഞ്ഞു തരാമോ, എന്റെ പൊന്നച്ഛനല്ലേ. കുംഭമാസത്തിലെ പൂയം നാളാണല്ലോ തൃക്കൊടിയേറ്റിവിടേ, ക്ഷേത്രത്തിൽ ആദ്യമായി കൊടിമരം പ്രതിഷ്ഠിച്ച നാളും ഇതു തന്നെ. പത്തു ദിവസങ്ങൾ ഉത്സവ നാളുകൾ, പത്താം നാൾ ആറാട്ട്, ആറാട്ടു ദർശിക്കും ഭക്തന്മാർക്കൊക്കെയും പുണ്യത്തിൽ നീരാട്ട്. എന്തൊക്കെ ആഘോഷമുണ്ടെന്റെ അച്ഛ ഉത്സവ കാലത്ത്, എല്ലാം ചുരുക്കി പറഞ്ഞു തരാമോ, കേൾക്കാൻ കൊതിയുണ്ടേ. കൊടിയേറ്റു നാളില് ഉച്ച തിരിയുമ്പോൾ ആനയോട്ടം നടക്കും, മഞ്ജുളാൽ ഭാഗത്തു നമ്പലം തന്നിലേക്ക് ആനകൾ ഓടിയിടും. ക്ഷേത്രത്തിനുള്ളിൽ കടന്നു പ്രദക്ഷിണം ഏഴെണ്ണം വച്ചു, പിന്നെ ആദ്യമായി കൊടിമരം തൊട്ടിടുമാന ജയിച്ചു തിടമ്പേറ്റും. ആനകളോടുന്ന കാണാൻ എന്തൊരു ചേലായിരിക്കും അച്ഛാ, ഉത്സവകാലത്ത് ഉണ്ണിക്കുമെന്നത് കാണാൻ കൊതിയുണ്ടേ. ഒമ്പതാം ഉത്സവ നാളില് ദേവൻ പുറത്തെഴുന്നള്ളിടുമ്പോൾ പന്നി മാനുഷ വേഷങ്ങൾ കെട്ടി ഭക്തന്മാർ തയ്യാറാകും. പള്ളിവേട്ട നടക്കുകയാണപ്പോൾ ഭഗവാന്റെ അമ്പു കൊണ്ട്, മുള്ളൻ പന്നി നിലത്തു വീഴുന്നതും കാണേണ്ട കാഴ്ചയല്ലോ. അമ്മ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ശ്രീ ഗുരുവായൂരിൽ ഏകാദശി എന്നാണെന്ന് പറഞ്ഞു തരൂ. വൃശ്ചിക മാസത്തിലാണതു മോളെ വെളുത്ത പക്ഷത്തിൽ, ഉത്ഥാന ഏകാദശി എന്നും അതിന് പേരുണ്ടെന്നറിഞ്ഞിടണം. ശ്രീ ഗുരുവായൂർ ഏകാദശി നോറ്റാൽ ഐശ്വര്യം കൈവരിക്കും, ഭഗവാന്റെ പ്രീതിക്കു പാത്രമായി സമ്പത്തും നന്മയും ലഭ്യമാകും. എന്താണ് വീട്ടിൽ പോകേണ്ടേ നമ്മൾ, എങ്ങോട്ട് പോകുന്നു? ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതില്ലേ പറയാമോ അച്ഛാ? മമ്മിയൂരമ്പലം തന്നിൽ തൊഴുതിട്ട് തിരുവെങ്കിടത്തു പോണം, തിരുവെങ്കിടം വാഴും ഭഗവതിയെ കണ്ട് കാൽക്കൽ നമസ്കരിക്കാം. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കൂടി കയറി തൊഴേണം നാം, ഗുരുവായൂർ തീർത്ഥാടനത്തിന്റെ പുണ്യം മുഴുവൻ ലഭിച്ചിടുവാൻ. ഓടക്കുഴൽ വിളിച്ചിടുന്ന കണ്ണൻ ഓമന കണ്ണനുണ്ണി, ഓടി വന്നിടുമ കൂടി കളിക്കുവാൻ ഓമന കണ്ണനുണ്ണി. നല്ലതുപോലെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഓടി വരും കണ്ണൻ, കണ്ണൻ ചിരട്ടയിൽ മണ്ണു വാരിക്കളിക്കൊക്കെയും കൂട്ടുകൂടും. കുട്ടിത്തരങ്ങളാലെ പ്രപഞ്ചത്തിൻ തത്വങ്ങൾ ചൊല്ലിടുന്ന കണ്ണനു നിങ്ങളാം കുട്ടികളെ എന്തിഷ്ടമാണെന്നറിയൂ. നാരായണ നമോ
ഗോവിന്ദ നാമ സങ്കീർത്തനം നിത്യവും ഗോവിന്ദ ഗോവിന്ദ. കണ്ണിനു കണ്ണായ കരളിനു കരളായ കണ്ണനെ കൈതൊഴുന്നേ, കള്ളത്തരം കാട്ടും കണ്ണന മുന്നിതൻ കാലിണ കൈതൊഴുന്നേ, കാലിയെ മേച്ചു നടന്നൊരു ഗോപാല ബാലനെ കൈതൊഴുന്നേ, കേശാദി പാദം ഒരായിരം വട്ടം ഞാൻ ധ്യാനിച്ചു കൈതൊഴുന്നേൻ.